യുവ നടിയുടെ പരാതിയിൽ വിജയ്ബാബുവുമായി പോലീസ് തെളിവെടുക്കുകയാണ്. പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. അഖില നന്ദകുമാർ ചേരുന്നു. അഖില, ഈ ഫ്ളാറ്റിൽ മാത്രമാണോ ഇന്ന് തെളിവെടുപ്പുള്ളത്? ശ്രാവൺ, ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷം ഇന്ന് ആദ്യമായാണ് വിജയ് ബാബു കൊച്ചി പോലീസിന് മുൻപാകെ ഹാജരാകുന്നത്. 2.5 മണിക്കൂറാണ് ചോദ്യം ചെയ്യൽ നടന്നത്. അതിനുശേഷം ഉടൻ തന്നെ തേവര പോലീസ് വിജയ് ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പക്ഷേ ജാമ്യ വ്യവസ്ഥ പ്രകാരം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 2 ആൾ ജാമ്യത്തിലും 5 ലക്ഷം രൂപയുടെ ബോണ്ടിലും ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ അയാളെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഏതൊരു പ്രതിക്കും മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുപോലെ വിജയ്ബാബുവിനും പോലീസ് പറയുന്ന നടപടികൾക്ക് വിധേയനാകേണ്ടതുണ്ട്. ജയിലിൽ കഴിയേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ. വരുന്ന 7 ദിവസം പോലീസിന്റെ ആവശ്യപ്രകാരം തെളിവെടുപ്പോ ചോദ്യം ചെയ്യലോ എന്ത് സംഭവമാണെങ്കിലും വിജയ്ബാബുവിന് പോലീസുമായി സഹകരിച്ചേ പറ്റൂ. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയായി. ലൈംഗിക ശേഷി പരിശോധന ഉൾപ്പെടെ അവിടെ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ പനമ്പള്ളി നഗറിലെ ഡി ഹോം സ്യൂട്ടിലേക്ക് അയാളെ എത്തിച്ചിരിക്കുകയാണ്. പരാതിക്കാരിയുടെ പരാതി പ്രകാരം ഇവിടെ വെച്ചിട്ടാണ് ശാരീരികമായി ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്തെന്ന് നടി വ്യക്തമായി പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. തെളിവെടുപ്പിന്റെ ഭാഗമായി പോലീസും അയാളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ഇതിനുശേഷം വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും മറ്റിടങ്ങൾ, 2 സ്വകാര്യ ഹോട്ടൽ കൂടിയുണ്ട്, അവിടേക്ക് തെളിവെടുപ്പ് നടക്കുകയെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഡി ഹോം സ്യൂട്ടിൽ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രാവൺ, വിജയ്ബാബുവുമായി പോലീസിന്റെ തെളിവെടുപ്പ് പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ. അഖിലയാണ് വിശദാംശങ്ങൾ നൽകിയത്.